ഇതിന്റെ ഫ്രണ്ടിലായിട്ട് പലതരത്തിലുള്ള ആന്ധ്ര സ്വീറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. ഇതിന്റെ പേര് വിവാഹ ഭോജനാംബു എന്ന് വെച്ചാൽ കല്യാണ സദ്യ എന്നുള്ള അർത്ഥം തെലുങ്കില്. ഇത് 10 പേർക്ക് ഒരു വലിയ വാഴലയിൽ വിളമ്പണ സംഭവമാണ്. ഇത് 10 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത് വേണ്ട പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടോ. അത് ഇത് കണ്ടോ, ഇത് റാഗി മുദ്ദ ഉടുണ്ട. ഇതിന് എന്ത് വേണ്ട, ഇത് കണ്ടോ, ഇഷ്ടംപോലെ പലതരത്തിലുള്ള പിക്കൽസ് വരെ വെച്ചിട്ടുണ്ട്, പൊടികൾ കണ്ടോ. അപ്പൊ ഇത് ജുണ്ണു എന്ന് പറഞ്ഞൊരു സ്വീറ്റ് ആട്ടോ. പാല് എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആന്ധ്രയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോയി കഴിക്കേണ്ട ഒന്നാണ് അവരുടെ ഭോജനം. ഭോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സദ്യയില്ലേ, അതുപോലെ തന്നെ ആന്ധ്രക്കാർക്കുള്ളതാണ് ഭോജനം എന്ന് പറയും, ബിന്ദു ഭോജനം എന്ന് പറയും. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വീഡിയോയില് നമ്മുടെ വിസ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഭോജനം കഴിക്കുക എന്നുള്ള രീതിയിലാണ് വിവാഹ ഭോജനാംബു എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. കയറി ചെല്ലുമ്പോൾ നല്ല തിരക്കുണ്ട്. കുറച്ചു നേരം ഒന്ന് ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റിലെ ഫ്രണ്ടിലായിട്ട് തന്നെ ആന്ധ്ര പലഹാരങ്ങൾ ഇങ്ങനെ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കടോൽക്കജനാണ്. ഏറ്റവും അധികം ഫുഡിനെ ഇഷ്ടപ്പെടുന്ന കടോൽക്കജൻ്റെ ഗതയും ഒക്കെ ആ റെസ്റ്റോറൻറ്റിലെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ആന്ധ്ര സ്വീറ്റ്സിൻ്റെ മോഡലുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള ആന്ധ്ര ഭോജനം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിന്റെ പേര് വിവാഹ ഭോജനാംബു എന്ന് വെച്ചാൽ കല്യാണ സദ്യ എന്നുള്ള അർത്ഥം തെലുങ്കില്. അപ്പൊ ഇതൊക്കെ കേട്ടോ മീൽസ് ഉള്ളത്. ഇത് കണ്ടോ, ഇത് 10 പേർക്ക് ഒരു വലിയ വാഴലയിൽ വിളമ്പണ സംഭവമാണ്. ഇത് 10 പേർക്ക് കഴിക്കാൻ പറ്റും. ഇത് വേണ്ട, 10 പേരുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലുള്ള തരുള്ളൂ. നമ്മളെന്തായാലും മുന്നേ നമ്മൾ ഇത് ആന്ധ്ര മീൽസ് കഴിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് സൈഡ് ആയാസ് മീൻസ് ഡൗൺ ഫോർട്ട് വേർ ഇറ്റ് കംസ് നിയർ ബാംഗ്ലൂർ. ആന്ധ്ര ഈസ് വൈസാഗ് സൈഡ്, വൈസാഗ് ഗോദാവരി. ഇത് റായൽസീമ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ മീൽസ് ആട്ടോ. ഞാൻ മുന്നേ ഇത് കഴിച്ചിട്ടുള്ള കാരണം ഞാൻ ഇതോ എടുത്തത് റായലവാരി ഭോജനം. റായൽസീമക്കാരുടെ ഫുഡ് മീൽസ് ആണ് ഇതിൻ്റെ പേര്. അപ്പം നമുക്ക് മീൽസിന് വേണ്ടി മീൽസ് പറയാൻ പോകുന്നുണ്ട്. മീൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മീൽസ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കുറേ തിരക്കുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. ഇതൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല വാഴലയിലൊക്കെയാണ് ഇവർ ഫുഡ്. കുറേ ഐറ്റംസ് ഉണ്ടല്ലേ. നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും പനീർ കറി ചപ്പാത്തി ഓർഡർ ചെയ്താലും അത് വിളമ്പുന്നത് വാഴലയിലാണ്. ചൂടുണ്ട് ഇതിന്. എന്താണ്ടാ, നല്ല ചൂട് നെയ്യ് കൊണ്ട് വെച്ചിട്ടുണ്ട് അവരത്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ പലതരത്തിലുള്ള പിക്കൽസ് വരെ വെച്ചിട്ടുണ്ട്, പൊടികൾ കണ്ടോ. ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലായിട്ട് വെച്ചാണ്. എനിക്കെപ്പോഴും വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ആന്ധ്ര മീൽസ്. ആന്ധ്രയിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ മീൽസ് കഴിക്കാറുണ്ട് ഇന്ത്യയിൽ വരുമ്പോൾ. നിങ്ങൾ ഇതുവരെയായിട്ട് ആന്ധ്ര മീൽസ് കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒരു വട്ടം പോയി ട്രൈ ചെയ്യണം. നമ്മുടെ സദ്യ പോലെ ഇരിക്കുമെങ്കിലും വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ താലി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ചപ്പാത്തി ഉണ്ട്, 2 ചപ്പാത്തി ഉണ്ട്, പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടോ. അത് ഇത് കേട്ടോ, ഇത് റാഗി മുദ്ദ. ഇതൊരു തരം റൈസ് ആണ്, എന്തോ പൊടിയിട്ട റൈസ്. പിന്നെ മട്ടൻ കറി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, എഗ്ഗ് കറി, പരിപ്പ് കറി, പിന്നെ രസം, പിന്നെ കട്ട തൈര്, പിന്നെ ഇത് ഇതൊരു ബജ്ജി കേട്ടോ. പിന്നെ നമ്മൾ പനീർ കറി വാങ്ങിച്ചത്, പനീർ കറി, ചപ്പാത്തി, ചപ്പാത്തി. ഇത് നമ്മുടെ പൊലിയില്ലേ, പൊലി അതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും. പിന്നെ എന്താ പറയാറിയോ, ബൊബട്ടിലും ബൊബട്ടിലും ആണിത്. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വാങ്ങിച്ചത് റായൽസീമ വാരി ഭോജനം എന്ന് പറഞ്ഞ ഒരു മീൽസ് ആണ്. ഇത് റായൽസീമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തെലങ്കാനയിൽ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഭോജനമാണിത്. ഇത് നോൺ വെജ് ഭോജനമാണ്, അതുകൊണ്ടാണ് എഗ് കറി, ചിക്കൻ കറി, ഫിഷ് കറി അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഭവം ഉള്ളത്. ഇതാണോ, ഇത് വേറെ തരത്തിലുള്ള, ഇത് നൂലപ്പൊടി, കരുവപ്പൊടി, അത് പിന്നെ ഇത് അച്ചാറ്, പിന്നെ ഇത് വേറൊരു തരത്തിലുള്ള അച്ചാറ്.
ആന്ധ്ര ഭോജനം കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. ആദ്യം തന്നെ അവർ നമുക്ക് നെയ്യ് തരും, ഇതുപോലെ പൊടി തരും. അപ്പോൾ ആ പൊടിയിട്ട് നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് കുറച്ച് കഴിച്ചതിന് ശേഷം പരിപ്പ് ചേർത്ത് പിന്നെ കഴിക്കുക. പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഷുകളൊക്കെ ടേസ്റ്റ് ചെയ്യുക. വേറൊരു ടേസ്റ്റ് കേട്ടോ, നമ്മളിതുവരെ കഴിക്കാത്തതാ. പക്ഷെ നല്ല രസമുണ്ട് നെയ്യിൻ്റെ കഴിക്കുന്ന. ഞാൻ റായൽസീമ മീൽസ് ഓർഡർ ചെയ്ത കാരണം ഇതിനൊപ്പം റാഗി മുദ്ദ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് റാഗി മുദ്ദ കേട്ടോ. ഇത് കഴിക്കേണ്ടത് മട്ടൻ കറിൻ്റെ ഒപ്പം. ഇതാണ് മട്ടൻ കറി. നല്ലൊരു എന്താ പറയാ, ഈ റാഗിമുദ്ദയില് റാഗിമുദ്ദ മട്ടൻ കറി ഒഴിച്ചിട്ട് നമ്മൾക്ക് ചവയ്ക്കാൻ പാടില്ല, മിണുങ്ങണം. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഈ റാഗിമുദ്ദ കഴിച്ചിട്ടുണ്ട്. പക്ഷെ റാഗിമുദ്ദ എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ ഈ മീൽസിൻ്റെ ഒപ്പം റായൽസീമ മീൽസ്, റായൽസീമ രുചിലൂപ്പ് ഭോജനം എന്ന് പറഞ്ഞ ആ മീൽസിൻ്റെ ഒപ്പം നല്ല ഉഗ്ര നല്ല അധികം കട്ടയില്ലാത്ത ഈ റാഗിമുദ്ദ, അതിനൊപ്പം നല്ല ചൂട് സ്പൈസി ആയിട്ടുള്ള മട്ടൻ കറിയും തരും. അത് രണ്ടും കൂടി കുഴച്ചിട്ട് ചവച്ച് തന്നെ തിന്നാം കേട്ടോ. ഞാൻ വേറെ വിണുങ്ങണം എന്നാ ചവച്ച് തന്നെ തിന്നാൻ പറ്റും, കാരണം ബാംഗ്ലൂരിൽ മിണുങ്ങണം, അല്ലാണ്ട് ഇറങ്ങില്ല. പക്ഷെ ഇവിടുത്തെ നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ റാഗിമുദ്ദയും മട്ടൻ കറിയും. ഇന്ന് നമുക്ക് ഈ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചിക്കൻ്റെ ഫ്രൈ ആണ്. നല്ലൊരു വെള്ളം നാടൻ മസാല എന്ന് പറയല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഡീപ് ഫ്രൈ അല്ല എന്നാ മുരിച്ചെടുക്കുന്ന ഒരു ഫ്രൈ അല്ലേ, അതാണ് അത്. അടിപൊളി ഇതാണോ, ഇതെന്താ സാധനം? ഓ, ഇത് മീനാട്ടാ, മീൻകറിയാണ് കണ്ടോ. മീൻകറി നമുക്ക് കുറച്ച് ചോറിനൊപ്പം കഴിക്കും. സോഫ്റ്റ് ദശയുള്ള മീനാട്ടാ, കുഴച്ചിട്ട് കഴിക്കാം. നല്ല പുളിയുള്ള കറി കേട്ടോ. എന്നാ സോഫ്റ്റ് മീനാ, ഏത് മീനാണോ എനിക്ക് അറിഞ്ഞൂടാ. ഇതിങ്ങനെ പുഴമീൻ പോലത്തെ മീനാട്ടോ. അത് ചിക്കൻ കറി കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടുതൽ. നല്ല എരിവുണ്ടോ ചിക്കൻ കറിയും? കുഴപ്പമില്ല, എനിക്ക് ചിക്കൻ കറി അത്രയ്ക്കും ഇഷ്ടമായില്ല. മീൽസ് അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ്, മറ്റേ റാഗി മുദ്ദയും മട്ടൻ കറി ഇഷ്ടമായി. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് പരിപ്പ് കറി,
രസം നല്ല എരിവുള്ള രസമാണ്. പിന്നെ ഗുണ്ടൂര് ഈ പച്ചടികളൊക്കെ എനിക്കിഷ്ടമായി. പിന്നെ എനിക്കിഷ്ടമായത് ഈ റൈസ് ഇഷ്ടമായി, ഈ പൊടി പോലത്തെ റൈസില്ലേ, അതെനിക്കിഷ്ടമായി. പിന്നെ എഗ് കറി അത് നന്നായിട്ട്, ചിക്കൻ കറിയും ഫിഷ് കറിയും അത് നല്ലതാട്ടോ. പക്ഷേ നമുക്ക് എന്തോ ഒരു വേറിട്ടൊരു ടേസ്റ്റാണ്. പക്ഷെ ബാക്കി ഐറ്റംസും പരിപ്പ് കറിയൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് നല്ല റേറ്റ് കേട്ടോ, 560 രൂപേൻ്റെ ഒരു മീൽസിൻ്റെ വില. പക്ഷേ എല്ലാ ഐറ്റംസും നല്ല ഒതൻറ്റിക് ആണെന്ന ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും രസം തോന്നിയത് ഈ കേർഡ് റൈസ്, കേർഡും റൈസും ആ പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് ജുണ്ണു എന്ന് പറഞ്ഞൊരു സ്വീറ്റ് കേട്ടോ, പാല് എൻ്റെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ടാക്കണം. ശരിക്കും ഈ ജുണ്ണു എന്ന് പറഞ്ഞ സാധനം റിയൽ ആയിട്ട് പശുവിൻ്റെ ആദ്യത്തെ പാല് കുറുക്കി ഉണ്ടാക്കണത് ഇതുപോലത്തെ ഒരു സംഭവം കേട്ടോ. പക്ഷേ ഇപ്പൊ പൗഡറും കിട്ടുന്നുണ്ട്, അപ്പൊ പൗഡറും കിട്ടുന്നുണ്ട്, പൗഡറിലും ഉണ്ടാക്കാൻ പറ്റും. ഈ പാൽ സ്വീറ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും അങ്ങനെ തണുത്ത സ്വീറ്റുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും നല്ലതാണ്. ഞാൻ അത്ര ഭയങ്കര ഫാനല്ല, പക്ഷെ ഇത് നല്ല മറ്റേ ഏലക്കയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഹൈദരാബാദ് സീരീസിലുള്ള വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂർ ആഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ. നമുക്ക് ബാംഗ്ലൂർ ചെയ്യാം.